ജനുവരി 26-ന്റെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ഫ്ലോട്ട് നിശ്ചല ദൃശ്യം ഒഴിവാക്കി എന്നുള്ള വാർത്ത പ്രചരിക്കുകയാണ്. കേരളത്തിന്റെയും അതുപോലെ മഹാരാഷ്ട്രയുടെയും ബംഗാളിന്റെയും പശ്ചിമ ബംഗാളിന്റെയും ദൃശ്യങ്ങൾ ഒഴിവാക്കി എന്ന് മാത്രമേ ഇന്ത്യയിലെ മാധ്യമങ്ങൾ, മാമാ മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിടുന്നുള്ളൂ, പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ. പക്ഷേ ഈ സർക്കാരുകളുടെ രാഷ്ട്രീയവും മുഖ്യമന്ത്രിമാർ ആരെന്നും നോക്കി റിപ്പബ്ലിക് ദിന പരേഡിൽ ഫ്ലോട്ടുകൾ അണിനിരത്തുന്ന രീതിയൊന്നും ഇവിടുത്തെ നരേന്ദ്രമോദി സർക്കാരിനില്ല കേട്ടോ. ഇതൊന്നുമല്ല, കാരണം ഇന്ത്യ ഒന്നാണ് എന്ന സന്ദേശമാണ്, ഇന്ത്യ ഒരുമിച്ച് നിൽക്കണം എന്ന സന്ദേശമാണ് അടിസ്ഥാനപരമായി നമ്മുടെ കേന്ദ്ര സർക്കാർ പുലർത്തുന്നത്. അതൊന്നും ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ലേ, അല്ലെങ്കിൽ അവർ മനസ്സിലാകുന്നില്ല എന്ന് നടിക്കുകയും മാധ്യമങ്ങൾ അവ മൂടി വയ്ക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും കാര്യങ്ങളും വിശദാംശങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നു, നമുക്കതിലേക്കൊന്ന് കടക്കാം. മറ്റൊന്നുമല്ല, 2014-ൽ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം കേരളം ഭരിക്കുന്ന ആരും ഭരണകാര്യങ്ങളിൽ മോദി സർക്കാർ വിവേചനം കാണിച്ചതായി പറഞ്ഞു കേട്ടിട്ടില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ജി സുധാകരനും അടക്കം പലരും കേന്ദ്ര സർക്കാർ നൽകിയ പരിഗണനകൾക്ക് നല്ല വാക്കുകൾ പറഞ്ഞതായും കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ CAA കാരണമാണോ എന്ന് ചിന്തിച്ചു. പക്ഷേ പാചകവാതക കണക്ഷനുകൾ തുടങ്ങി ആരോഗ്യ ഇൻഷുറൻസ്, ജൻധൻ അക്കൗണ്ട്, മുദ്ര ലോൺ എന്നിങ്ങനെ അസംഖ്യം പദ്ധതികളിൽ യാതൊരു ജാതിമത വിവേചനവും നാളിതുവരെ കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിച്ചിട്ടില്ല. പിന്നെ എന്താകും വാർത്തയിലെ സത്യം എന്നറിയണമല്ലോ. അപ്പോൾ വിശദമായി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, 2020 ജനുവരി 26-ന് നടക്കേണ്ട റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിശ്ചല ദൃശ്യങ്ങൾ തയ്യാറാക്കാൻ 32 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഭരണാധികാരികൾക്കും 24 മന്ത്രാലയങ്ങൾക്കും മാസങ്ങൾക്ക് മുൻപേ കത്തയച്ചിരുന്നു. അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും CAA പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുൻപുമാണ് കത്തയച്ചത്. അപ്പോൾ അതും ഇതും ചേർത്ത് വായിക്കേണ്ട കാര്യമില്ല. ഭാരതത്തിന്റെ ഇതൊക്കെയായിരുന്നു വിഷയം. ഭാരതത്തിന്റെ ഗതകാല സ്മരണകൾ, സംസ്കാരം, ചരിത്രം, ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, വാസ്തുശില്പങ്ങൾ, അതത് സംസ്ഥാനങ്ങളുടെയും മന്ത്രാലയങ്ങളുടെയും ഭാവി വികസന പദ്ധതികൾ എന്നിവ തുടങ്ങിയ വൈവിധ്യമാർന്ന വിഷയങ്ങൾ അടിസ്ഥാനമാക്കി ആവണം പ്രമേയം. ഇതായിരുന്നു നിബന്ധന. സമയപരിധിക്കുള്ളിൽ ലഭിച്ച പ്രൊജക്ടുകൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ പരിശോധിച്ച് അത് ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ പൈതൃകം, സംസ്കാരം ഇവ വിളിച്ചൂതുന്നതാകണം എന്ന രീതിയിലുള്ള ഒരു മാനദണ്ഡമാണ് അതിൽ വച്ചത്. അതിന് പ്രത്യേക വിദഗ്ധ സമിതിയുണ്ട് അത് പരിശോധിക്കാൻ. അതിന് മാർക്കിടാനായിട്ടും അത് തിരഞ്ഞെടുക്കുന്നതിനും പ്രത്യേക വിദഗ്ധ സമിതിയുണ്ട്. അത് രാഷ്ട്രീയക്കാരൊന്നുമല്ല, സാംസ്കാരിക പ്രവർത്തകരും അധ്യാപകരും അതുപോലെയുള്ള ഉന്നത ശ്രേണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അത് തിരഞ്ഞെടുക്കുന്നത്. ഈ വിദഗ്ധ സമിതി 4 ഘട്ടങ്ങളിലായി കിട്ടിയ പ്രൊജക്ടുകൾ ഓരോന്നായി പഠിച്ച ശേഷം 16 സംസ്ഥാനങ്ങളുടെയും 6 മന്ത്രാലയങ്ങളുടെയും ഉൾപ്പെടെ 22 നിശ്ചല ദൃശ്യങ്ങൾക്കാണ് അനുമതി കൊടുത്തത്. ഇതാണ് സംഭവം. അനുമതി നിഷേധിക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന ത്രിപുരയും ഹരിയാനയും അവരുടെ കൂട്ടുഭരണമുള്ള അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഒക്കെയുണ്ട്. അതായത് ബംഗാൾ, കേരളം, മഹാരാഷ്ട്ര എന്നീ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ മാത്രമല്ല ഒഴിവാക്കപ്പെട്ടവയിൽ ഉള്ളതെന്ന് ചുരുക്കം. അർത്ഥസത്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക വഴി എങ്ങനെയും തങ്ങളുടെ അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്ന് വിലയിരുത്തപ്പെടുന്നു. തീർച്ചയായും നമുക്ക് അതുതന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇവിടെ മാധ്യമങ്ങൾ ഇത്തരത്തിലാണ് പെരുമാറുന്നത്. എങ്ങനെയെങ്കിലും എല്ലാം മൂടിവെച്ച്, സത്യം മൂടിവെച്ച്, അർത്ഥസത്യങ്ങളും സത്യത്തിൻ്റെ അറ്റവും വാലും പുറത്തു കാണിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഒരു കാര്യം കൂടി പറയാം, കോൺഗ്രസ് ഭരിക്കുന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ഛത്തീസ്ഗഡ് മുതൽ തെലങ്കാന, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട്. അബദ്ധത്തിൽ ഇത് ആരോടെങ്കിലും ഈ കോൺഗ്രസിൻ്റെ ഈ ഒരു കാര്യമോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യമോ ആരെങ്കിലും ഒക്കെ ഡിസ്കസ് ചെയ്തതായിട്ട് അറിവുണ്ടോ? ഒരിക്കലുമില്ല. ഈ മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ മാത്രമേ പറയൂ. കേരളത്തിൻ്റെയും മഹാരാഷ്ട്രയുടെയും ബംഗാളിൻ്റെയും കാര്യം മാത്രമേ പറയൂ. തിരഞ്ഞെടുക്കപ്പെട്ട കാര്യം പറയില്ല, അല്ലെങ്കിൽ ത്രിപുര ഒഴിവാക്കിയ കാര്യം പറയില്ല. സത്യങ്ങൾ മറച്ചു പിടിക്കലാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ പ്രധാന പണി എന്ന് കുറ്റപ്പെടുത്തുന്നതിൽ, എന്ന് ദുഃഖത്തോടെ പറയുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. കാരണം ഞങ്ങൾ പറയുന്നത് സത്യങ്ങളാണ്, ജനങ്ങളിലേക്ക് സത്യം എത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു രീതി. സത്യം സത്യമായി പറഞ്ഞുകൊള്ളാനാണ് നമ്മൾ മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ, നമ്മുടെ തൊഴിൽ അതാണ്. പക്ഷേ സത്യങ്ങൾ മൂടിവെക്കുകയും വളച്ചൊടിക്കുകയും കേരളത്തെ ഒഴിവാക്കി പ്ലോട്ടിൽ നിന്ന്, അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിന പരേഡിലെ പ്ലോട്ടിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ചിറ്റമ്മ നയം അല്ലെങ്കിൽ ഒരു പ്രതികാര നടപടി കേന്ദ്ര സർക്കാരിന് കേരളത്തോടുണ്ട് എന്ന് തോന്നിപ്പോകില്ലേ? ഒരിക്കലുമല്ല. ഇതിനൊക്കെ ഇതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. ഇതൊന്നും തീരുമാനിക്കുന്നത് അമിത്ഷായോ നരേന്ദ്രമോദിയോ ഒന്നുമല്ല, അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയല്ല. ഇതിനൊക്കെ വിദഗ്ധ സമിതിയുണ്ട്, അതിനൊക്കെ വിശദമായ മാനദണ്ഡങ്ങളുണ്ട്, പഠനങ്ങളുണ്ട്. അതൊക്കെ കണ്ടാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ ഇതൊന്നും തോന്നിയ വഴി തീരുമാനിക്കാൻ സാധിക്കില്ല. പിന്നെ എന്തിന് ഈ മാധ്യമങ്ങൾ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു? സങ്കടകരം തന്നെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.